ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു ഡോൾ മേക്കിംഗ് ആണ്. ഇത് നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്പോഞ്ച്, സാധാരണ നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗം ആണ് നമ്മൾ ഡെയിലി ലേഡീസ് എല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്നത് പാത്രം കഴുകാനായിട്ടാണ്. അപ്പോൾ ഇന്നതിൻ്റെ ഫുൾ സ്പോഞ്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡോൾ മേക്കിംഗ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ സ്വന്തം കൈയും കൊണ്ട് കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ട് സമയം കളയാതെ ഡോൾ മേക്കിങ്ങിനായിട്ട് പോകാം. അപ്പം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്പോഞ്ചാണ്. ഞാൻ എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ പറയുന്നില്ല, അതായത് സമയങ്ങളിലാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് മറക്കരുതേ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് സ്പോഞ്ചാണ്. ഈ ഒരു സ്പോഞ്ച് എല്ലാ ഫാൻസി സ്റ്റോഴ്സിലും കിട്ടുന്നതാണ്. വിവിധ നിറങ്ങളിൽ ഈ സ്പോഞ്ച് നമുക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ ചെലവിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് തയ്യാറാക്കാനാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ സ്പോഞ്ച് ഒരു ഡോൾ ആക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യം ഒരു നൂലാണ്, നമ്മുടെ സാധാരണ നമ്മൾ തയ്ക്കുന്ന നൂല്. ഏത് കളറിലെ നൂല് വേണമെങ്കിലും എടുക്കാം. എന്നാൽ സ്പോഞ്ചിന് അനുയോജ്യമായ കളർ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്പോഞ്ചിന് ചേരുന്ന ഏകദേശം ഒരു സെയിം കളറല്ല എങ്കിൽ പോലും ഏകദേശം ഒരു കളർ വരുന്നത് പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ സെയിം കളർ തന്നെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ നൂല് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. കുറച്ച് നീളത്തിൽ തന്നെ നമുക്കൊരു രണ്ട് മടക്ക് വരുന്ന പോലെ കുറച്ച് നീളത്തിൽ തന്നെ വേണം നൂല് എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു രണ്ട് ചുറ്റൊക്കെ ചുറ്റി നമുക്ക് കെട്ടാനായിട്ട് പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ സ്പോഞ്ച് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ. എന്താ, ഞാനിവിടെ നൂലൊക്കെ രണ്ട് മടക്കിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് സ്പോഞ്ചിലേക്ക് കെട്ടാം. സ്പോഞ്ചിൻ്റെ ഒത്ത നടുഭാഗത്തിന് അല്ല, അതിന് കുറച്ചും കൂടെ മുകൾ ഭാഗത്തായിട്ട്, നേരെ നടുവിൽ വെക്കരുത്, കുറച്ചും കൂടെ മുകളിലേക്ക് കയറ്റി. എന്നാൽ ഒരുപാട് അങ്ങ് പോകേണ്ട, കുറച്ച് നടുവിനേക്കാളും കുറച്ചും കൂടെ ഇതേ ഒരു അളവിനായിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റി മറുഭാഗത്ത് കെട്ടിയിട്ട് നല്ലതായിട്ട് വലിച്ചു മുറുക്കണം. നല്ലതുപോലെ വലിച്ചു മുറുക്കി എടുക്കണം ഇതേമാതിരി. ഞാൻ ഈ ഡോൾ മേക്കിംഗ് ചെയ്യുന്ന ടൈമിലൊക്കെ എൻ്റെ കൂട്ടുകാരി ദിവ്യയെ ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദിവ്യയാണ് എനിക്ക് ഈ ഡോൾ മേക്കിംഗ് പഠിപ്പിച്ചു തന്നത്. എനിക്ക് മാത്രമല്ല അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഈ ഡോൾ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരി ദിവ്യയെ ഞാൻ എന്നും ഓർക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി രണ്ട് ഭാഗത്തേക്കും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചുറ്റി നമുക്കിതുപോലെ കെട്ടിയിട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതുപോലെ കെട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും നൂല് അതേപോലെ തന്നെ രണ്ട് മടക്കിട്ടിട്ട് എടുക്കണം. എന്നാൽ നമ്മളിവിടെ നൂല് വീണ്ടും രണ്ട് മടക്കിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് നമ്മൾ ആ എടുത്തതിൻ്റെ ഇതേമാതിരി സൈഡിൽ ചരിച്ചിട്ട് ഇതേമാതിരി കെട്ടുക. ഒരു ത്രികോണ ആകൃതി എന്ന് പറയാം, കറക്റ്റ് ത്രികോണമൊന്നും വരില്ല, ഏകദേശം ആ ഒരു അളവിൽ. ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യുന്നത് ഡോളിൻ്റെ ചെവിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നടുഭാഗം കെട്ടിയതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് മുറുക്കി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് കെട്ടിയെടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ മറു സൈഡും കെട്ടിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഡോളിൻ്റെ രണ്ട് ചെവിയും നമുക്ക് കെട്ടിയെടുക്കാം.
അങ്ങനെ നമ്മളുടെ ഡോളിൻ്റെ രണ്ട് ചെവിയും കെട്ടിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ രണ്ട് കാലും ഇതേപോലെ ആദ്യം നമ്മൾ എടുത്തിരുന്ന പോലെ തന്നെ കാലും കെട്ടിയെടുക്കണം. അതിനായിട്ട് കുറച്ചും കൂടെ കയറ്റി നമ്മൾ മുമ്പേ ചെവിക്കെടുത്തതിനേക്കാളും കുറച്ചും കൂടെ അളവ് കൂട്ടി ഇതേപോലെ ഈ ഒരു ഏകദേശം ഈ ഒരു അളവിൽ നമുക്ക് ഇങ്ങനെ കെട്ടിയെടുക്കണം. അപ്പം നമ്മൾ രണ്ട് കാലും രണ്ട് ചെവിയൊക്കെ കെട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോളിന് മൂക്ക് കൊടുക്കണം, രണ്ട് കണ്ണ് കൊടുക്കണം. ഇത് രണ്ടും കമ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം നമുക്ക്. ഇതിന് ശേഷം ബാക്കി ഡിസൈൻസൊക്കെ നമ്മൾ ചെയ്യുന്നത് സീക്വൻസ് ഉപയോഗിച്ചിട്ടാണ്. പല കളറിലുള്ള സീക്വൻസ് നമുക്ക് ഉപയോഗിക്കാം, പല ടൈപ്പ് പല ഡിസൈൻസിലുള്ള സീക്വൻസ് നമുക്ക് അവൈലബിളാണ്. അതുപയോഗിച്ച് നമുക്ക് ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഗമ്മുപയോഗിച്ച് എല്ലാം സീക്വൻസും എല്ലാം ഗമ്മ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാ ഇപ്പം ഞാനിവിടെ വലിയ ഡിസൈൻസ് ഒന്നും ചെയ്തിട്ടില്ല, ചെറിയതായിട്ടൊരു ഡിസൈൻസാണ് ചെയ്തേക്കുന്നത്. ഇപ്പം മൂക്കും കണ്ണും കമ്മലും രണ്ട് കമ്മൽ കണ്ണ് ഒക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ സ്പോഞ്ചിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ. നമുക്ക് ഈ സീക്വൻസൊക്കെ മുട്ട് സൂചി ഉപയോഗിച്ചും അതിൽ പിൻ ചെയ്യാവുന്നതാണ്. പക്ഷെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഗമ്മ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സീക്വൻസ് ഒക്കെ പിടിക്കാനും അതൊക്കെ കൈകെട്ടി എടുക്കാനുമുള്ള സാധ്യതയുണ്ട്. മുട്ട് സൂചിയൊക്കെ അവരുടെ കയ്യിൽ കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഗമ്മ് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ രണ്ട് മൂന്ന് ടൈപ്പിലും കൂടെ ചെയ്യാം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഭാവനയിൽ നമുക്ക് ഡോൾ മേക്കിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ഡോൾ മേക്കിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലുള്ള ഡിസൈൻസ് കാണിച്ചു തരാം. അടുത്ത ഡിസൈൻ ഇതാണ്. ഇത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നടുഭാഗത്തു നിന്ന് കുറച്ച് കയറ്റി ആദ്യം കെട്ടി അതിനുശേഷം രണ്ട് ചെവിയും കൊടുത്തിരിക്കുകയാണ്. താഴെ കാൽഭാഗം കെട്ടിയിട്ടില്ല, അതേപോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ആദ്യം ചെയ്തിരുന്ന പോലെ തന്നെയാണ്. ഇത് വേറൊരു ഡിസൈനാണ്. ഇത് ചെയ്തിരിക്കുന്നത് സ്പോഞ്ച് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കെട്ടിയിരിക്കുന്നത്. രണ്ട് ചെവിയും കെട്ടി ഇതേപോലെയാണ് കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മൂന്ന് നമ്മൾ കണ്ടത് ഡോൾസാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ഇതും കൂടെ നോക്കാം. ഇതാണ്, കണ്ടപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ബട്ടർഫ്ലൈ. അപ്പോൾ ഈ ബട്ടർഫ്ലൈക്ക് വേണ്ടി നമ്മൾ സ്പോഞ്ച് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം സ്പോഞ്ച് ഒന്ന് ചരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ നേരെ വെച്ചിട്ടായിരുന്നു, ഇനിയിപ്പോൾ ചരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കണ്ണുകൾ ഒട്ടിക്കുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീക്വൻസ് ഉപയോഗിച്ച് ഡിസൈൻസ് കൊടുക്കുക, പേപ്പർ കട്ടിങ്ങിലൂടെ ഒരു കൊമ്പും കൊടുക്കുക. ഞാനിവിടെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ടാണ് കൊമ്പ് ശരിയാക്കിയിരിക്കുന്നത്. ഇതേപോലെ കൊമ്പ് നിർമ്മിച്ച് ഗം ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. അപ്പം ഞാനിന്ന് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് ഇത് നാലെണ്ണമാണ്. നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്തു നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ചെയ്തു നോക്കുമല്ലോ അല്ലേ? ഇത് ചെയ്തു നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി നിങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തേന് ബൈ.